പ്രിയ വ്യൂവേഴ്സിന് അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി നമ്മുടെ വീട്ടിലെ കുഞ്ഞു മക്കൾക്കുള്ളതാണ്. അവർക്ക് അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതം പൗഡർ വെച്ച് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ബോളാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതെല്ലാ കുഞ്ഞുമക്കൾക്കും ഇഷ്ടപ്പെടും. ഇതിനു മുമ്പും ഞാൻ അമൃതം പൗഡർ വെച്ച് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വ്യൂവേഴ്സ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇങ്ങനെ ഒരു റെസിപ്പിയുമായി വന്നത്. നല്ല ടേസ്റ്റാണിത്. കുട്ടികൾ എന്തായാലും ഇത് കഴിക്കാൻ ഇഷ്ടപ്പെടും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീഡിയോ കാണാം. ഇപ്പോൾ ഒരു ചൂടായ പാനിലേക്ക് ഒരു മുക്കാൽ കപ്പ് അമൃതം പൗഡർ ഇട്ട് കൊടുക്കണം. ഇതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് പൗഡറും ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് നന്നായി ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ അമൃതം പൗഡർ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. 5 മിനിറ്റ് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. കൈയെടുക്കാതെ ഇളക്കാനായിട്ട് ഇത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നമുക്ക് ഇതിനി പാനിൽ നിന്ന് മാറ്റാം. ഇനി 1/2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്ത് അതിൽ അല്പം ചൂടുവെള്ളം ഒഴിച്ച് കലക്കിയെടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചെടുക്കാം. 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നന്നായി കലക്കിയെടുക്കണം. ഇതിപ്പോൾ നന്നായി കലക്കിയെടുത്തത് ഏകദേശം ഒരു കണ്ടൻസ് മിൽക്കിൻ്റെ ടേസ്റ്റ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ നേരത്തെ ചൂടാക്കിയെടുത്ത പൊടി ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ വനില എസൻസ് കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം കൈകൊണ്ട് ഒന്നുകൂടി കുഴച്ച് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള അമൃതം പൊടി ചോക്ലേറ്റ് ബോൾസ് തയ്യാറായി. നല്ല ടേസ്റ്റാണ് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട്. ഇനി അല്പം വൈറ്റ് ചോക്ലേറ്റ് കൂടി ഗ്രേറ്റ് ചെയ്തിടാം. ഇനി വൈറ്റ് ചോക്ലേറ്റിൽ പിടിച്ചിരിക്കാൻ വേണ്ടി അല്പം ബട്ടറോ നെയ്യോ ഇതിൽ തേച്ച് കൊടുക്കാം. ഇപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് എല്ലാം ചേർത്ത് നമ്മുടെ ഈ ബോൾസ് നല്ല ചുന്തിരി കുട്ടിയായിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് നമ്മുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പീസ് മിൽക്കി ബാർ ആയാലും മതി. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. നമുക്കിനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമു അലൈക്കും.